കർമ്മന്യൂസിലേക്ക് സ്വാഗതം. കാശ്മീർ വിഷയം രാജ്യത്തിനകത്തും പുറത്തും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും കൊടുമ്പിരിക്കൊള്ളവേ. ഗൂഗിളിലും പ്രധാനിയായി കാശ്മീർ. ജനങ്ങൾ ഗൂഗിളിനോട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം ഇതായിരുന്നു, കാശ്മീരിൽ സ്ഥലം വിൽപ്പനയ്ക്കുണ്ടോ? കാശ്മീരിൽ സ്ഥലങ്ങൾ വിൽപ്പനയ്ക്കെന്ന വ്യാജ സന്ദേശം വാട്സപ്പിൽ പ്രചരിച്ചിരുന്നു. ഇതോടെയാണ് ആളുകൾ ഗൂഗിളിൽ തിരച്ചിൽ തുടങ്ങിയത്. പ്രത്യേക ഭരണഘടന എടുത്തുകളഞ്ഞതിനാൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ആർക്കും ഇനി ഭൂമി വാങ്ങിക്കാമെന്നായി. ഇതോടെയാണ് എങ്ങും വ്യാജ സന്ദേശങ്ങൾ പരക്കാൻ തുടങ്ങിയതും വിൽപ്പന വിവരങ്ങൾ തിരക്കി എല്ലാവരും ഗൂഗിളിന് പണി കൂട്ടിയതും. വെടിയുണ്ടകൾ തലങ്ങും വിലങ്ങും പായുന്ന കാശ്മീരിൽ പോയി ആര് ഭൂമി വാങ്ങിക്കാനായെന്ന ചോദ്യം ഏതായാലും ഇപ്പോൾ അസ്ഥാനത്തായെന്ന് വ്യക്തം. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് കാശ്മീരിൽ പ്ലോട്ട് വാങ്ങാൻ അന്വേഷകർ ഏറെ ഉണ്ടായിരുന്നത്. കാശ്മീരിൽ എങ്ങനെയാണ് ഭൂമി വാങ്ങാൻ കഴിയുന്നതെന്നും ഇവർ അന്വേഷിച്ചു. കാശ്മീരിൽ മാത്രമല്ല, ലഡാക്കിലും ആ ഭൂമിക്ക് ആവശ്യക്കാർ ഏറെയായിരുന്നു. ചിലരാകട്ടെ വില്ലകൾ വാങ്ങാൻ വരെ തയ്യാറായിരുന്നു. രാജ്യത്തിന്റെ ഇരുസഭകളിലും ബില്ലിനെതിരെ രോഷം പുകയുമ്പോഴാണ് അവിടെ വീടുകളും വില്ലകളും ഭൂമിയും വരെ വാങ്ങിക്കാൻ ആളുകൾ തയ്യാറായതെന്നതാണ് അതിശയകരം. ജമ്മു കാശ്മീരിന് ഇതുവരെ നൽകിയിരുന്ന പ്രത്യേക പരിരക്ഷ പ്രകാരം അവിടെ പുറത്തുനിന്നുള്ളവർക്ക് ഭൂമി വാങ്ങുന്നതിനോ ജോലി നേടുന്നതിനോ കഴിയില്ലായിരുന്നു. പ്രത്യേക പദവികൾ എടുത്തു മാറ്റിയതോടെ രാജ്യത്തിന്റെ ഏതു ഭാഗത്തുള്ളവർക്കും ജമ്മു കാശ്മീരിൽ ഭൂമി വാങ്ങുന്നതിനും സ്ഥിരതാമസമാക്കുന്നതിനും കഴിയും. കാശ്മീരിൽ മാത്രമല്ല, ലഡാക്കിലും ഭൂമിയും വീടും തിരഞ്ഞിട്ടുണ്ട്. എന്തായാലും കാശ്മീരിന്റെ പേരിൽ രാജ്യത്ത് പ്രതിഷേധം നടക്കുമ്പോൾ തന്നെ വ്യാജ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാകുന്നതിൽ ആശങ്കപ്പെടേണ്ടതുണ്ട്. മോദി സർക്കാരിൻ്റെത് വികാരപരമായ ഒരു നീക്കമായതിനാൽ അതിൽ പിൻപറ്റി ഉണ്ടാകുന്ന ചെറുകനൽ പോലും വലിയ ആളിക്കത്തലാകും പ്രതിഷേധക്കാർ ഉണ്ടാക്കുക. ഈ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ രാജ്യസുരക്ഷ തന്നെ ഭീഷണിയിലായേക്കാം. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്. കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകളും പ്രത്യേക പരിപാടികളും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിലയേറിയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നല്ലവരായ പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികളാണ് ഡോക്ടർ ലവ്, കർമ്മയോഗം, ഓട്ടോ എക്സ്പോ, കർമ്മരംഗം, എക്സ്ക്ലൂസീവ് സ്റ്റോറീസ്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഹലോയിലോ കയറി പരിപാടിയുടെ പേരും കർമ്മന്യൂസ് എന്നും ടൈപ്പ് ചെയ്താൽ ഈ പരിപാടികൾ എളുപ്പത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂസും ലൈക്കും തന്നെയാണ് ഞങ്ങൾക്ക് പ്രോത്സാഹനം. വാർത്തകളും വാർത്തയ്ക്കപ്പുറവും അറിയുവാൻ കർമ്മന്യൂസും പ്രത്യേക പരിപാടികളും പിന്തുടരുക. കർമ്മന്യൂസ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കൊപ്പം, ജനനന്മയ്ക്കായി.